ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അല്ലു ബെസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എന്തായാലും ഇപ്രാവശ്യത്തെ പ്ലെയർ ഓഫ് ദിക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഗൈസ്. സോ നമ്മളെന്തായാലും അതൊന്നും സ്പിൻ ചെയ്യാൻ പോവാണ്. സോ നമുക്ക് എന്തായാലും അവൈലബിൾ ആയിട്ടുള്ള നമ്മളുടെ പ്ലെയർ ഓഫ് ദിക്കുണ്ട്, അതുപോലെ ചാമ്പ്യൻസ് ലീഗിന്റെ ബാക്കുണ്ട് കേട്ടോ. സോ നമുക്ക് എന്തായാലും പ്ലെയർ ഓഫ് ദിക്കിലത്തെ പ്ലേയേഴ്സിനെ നോക്കാം. പ്ലെയർ ഓഫ് ദിക്കിൽ മെയിൻ ടാർഗറ്റ് പറയുന്നത് എംബാപ്പയാണ് ഗൈസ്. എംബാപ്പ കിഡിലാണ്, അതുപോലെ ട്രോസാർഡ് കുഴപ്പമില്ല, ഡീപ് ലൈൻ ഫോർവേഡ് ആണ്, AMFലും LMFും എല്ലാം കളിക്കും, BLW ഒക്കെ. പിന്നെ ഇതിൽ അങ്ങനെ ടാർഗറ്റ് പറയുന്നത് നമ്മളുടെ വാൻഡേക്ക്, ദെൻ നമ്മളുടെ കറവഹാൾ. സോ ഈ നാല് പേര് ടാർഗറ്റ് ആയിട്ട് പറയാം. ഇതിൽ മെയിൻ ടാർഗറ്റ് എംബാപ്പനെയാണ്, എംബാപ്പനെ കിട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം. പിന്നെ പറയാനുള്ളത് ചാമ്പ്യൻസ് ലീഗിൻ്റെ ബാക്കുണ്ട് ഗൈസ്. ചാമ്പ്യൻസ് ലീഗ് സോ 900 കോടി ഉണ്ട് നമ്മുടെ അടുത്ത്, അതാധിക കാര്യം. സോ ചാമ്പ്യൻസ് ലീഗിൻ്റെ ബാക്കിലിത നമ്മുടെ സാക്ക വന്നിട്ടുണ്ട്, റൊഡ്രിഗോ വന്നിട്ടുണ്ട് ഗൈസ്. സോ ഈ രണ്ടുപേരും മെയിൻ ടാർഗറ്റാണ്. പിന്നെ നമ്മളുടെ ബിൽഡപ്പ് ആയ പെപ്പേ, സോ അതൊരു വെറൈറ്റി ആയി ബിൽഡപ്പ്. പെപ്പ് പറയുന്നത് റാമോസിൻ്റെ ബിൽഡപ്പ് കൊണ്ടുവന്നു, രണ്ടുപേരും അഗ്രഷൻ കിങ്ങാണ്, ഡിസ്ട്രോയേഴ്സ് പറയുക. സോ അവരുടെയൊക്കെ ഇത് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഇതിൽ നമ്മളുടെ റാഫെലിയോ ഉണ്ട്, പിന്നെ നമ്മളുടെ ഗ്രീസ്മാൻ. സോ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യാൻ കഴിഞ്ഞത് ചാമ്പ്യൻസ് ലീഗിൻ്റെ ബാക്ക് ഇറക്കാനാണ്. പ്ലെയർ ഓഫ് ദീഗിനായിട്ട് നല്ല പ്ലേയേഴ്സ് ഇതിലാണ് അവൈലബിൾ. അതിൽ കിട്ടണേ എംബാപ്പനെ കിട്ടണം, പിന്നെ വേണ്ടേക്ക്. സോ ഇതിനായിട്ട് നല്ലത് ഞാൻ ഇത് സ്പിന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. സോ നമുക്ക് എന്തായാലും ആദ്യ പ്ലെയർ ഓഫ് ദീക്ക് തന്നെ തുടങ്ങാമല്ലേ. പ്ലെയർ ഓഫ് ദീക്ക് എന്ന് തുടങ്ങാം. സോ ഫസ്റ്റ് ട്രൈ എന്തായാലും കൊടുക്കായി, ഫസ്റ്റ് ട്രൈ കൊടുക്കേണ്ടി നമുക്ക് നോക്കി നോക്കാം ആരെ കിട്ടുന്ന്. സോ എംബാപ്പനെ കിട്ടിയ അത്രയും നല്ലത് പറയാം. പ്രീമിയർ ലീഗാണ്, ട്രോസാർഡ് ആവും അല്ലെ, പിന്നെ മറ്റ പ്ലേയേഴ്സ് ഉണ്ട്. വാൻഡേ, വിർജിൽ വാൻഡേ, അതെന്തായാലും പൊളിച്ചു ഗൈസ്. നമ്മുടെ ഒരു ടാർഗറ്റിനെ കിട്ടിയിട്ടുണ്ട്. സോ വാൻഡേക്ക് കിട്ടിയിട്ട് ഗൈസ്, വാൻഡേ. ഗൈസ് വാൻഡേക്ക്, വാൻഡേക്കിന് ഇട്ടിട്ടുണ്ട്. സോ ടാർഗറ്റ് തന്നെയായിരുന്നു വാൻഡേക്ക്. സോ ഇനി നമുക്ക് ഒരു സ്പിന്നും കൂടി ഇതിൽ കൊടുക്കാം. എംബാപ്പ കിട്ടണേ കിട്ടട്ടെ. സോ സെക്കൻഡ് ട്രൈ കൊടുത്തിട്ടുണ്ട്, ലെക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. അസ്രബി, അസ്രബി അല്ല, വേറെ ഏതൊരു പൊട്ടനാ, കീപ്പറാണ്. വെർഷ ആരാന്ന് എനിക്കറിയില്ല, ഏതവനാവോ. ഏതോ ഒരു ഇടവൻ, എന്താ ചെയ്യുക. ഗൈസ് എന്തായാലും ഇതത്തെ വെടിക്കെട്ട് കഴിഞ്ഞു, ഇത് ഇത്ര മതി, അതിനുള്ള പ്ലേയേഴ്സ് അതിലുള്ളൂ, അത്ര റെസ്പെക്ട് ചെയ്ത് മതി ആ പാക്കിനെ. സോ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ട്രൈ സാക്ക, ലിയാവ്, പിന്നെ ആരാ, ഗ്രീസ്മാൻ, റോഡ്രിഗോ, അതിലാരെയും കിട്ടണം. സോ ലെറ്റ്സ് ഗോ. പെപ്പേലും കുഴപ്പമില്ല, നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ട്രൈ ആണോ, റഫേലിയാവ് ഇൻ ദി ചാറ്റ്. സോ ഗൈസ് റാഫെലിയാവിന് കിട്ടിയാ നമുക്ക് എന്തായാലും. സോ ലെറ്റ്സ് ഗോ, റാഫെലിയാവിന് കിട്ടിയിട്ട് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് റാഫെലിയാവിന് കിട്ടിയിട്ട്, ഒരു മിനിറ്റ്, സൗണ്ട് കുറച്ച് ഉറക്കട്ടെ, നല്ല സൗണ്ട് ഉണ്ട്. സോ കണ്ടിന്യൂ കൊടുക്കാം. സോ നെക്സ്റ്റ് പ്ലെയർ നോക്കി നോക്കാം. രണ്ട് ട്രൈ തന്നെ ഇതിൽ ചെയ്യണുള്ളൂ, ഞാൻ അതിൽ കൂടുതൽ ചെയ്യണില്ല, ബുദ്ധിപരമായ നീക്കമല്ല ഇതിൽ ഇറക്കണത്. ഇത് പിന്നെ കുഴപ്പമില്ല പറയാം, എടാ ലാലിഗയ്ക്ക് വാ, ലാലിഗയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നിലേക്ക് അവളുടെ. എന്ത് അണ്ടിയോ, ഏതാ പ്ലെയർ, അടിച്ചല്ലേട്ട് സെൻറ്റർ ബാക്കാണ്, ഏതൊരു വളിയൻ, ആൻഡ്രേ റമാലോ, ഏതോ വരുന്ന എനിക്കറിയില്ല. സോ ഒരു ട്രൈ കൂടി കൊടുക്കാം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ആണ് ഗൈസ് ദിസ് പാക്കിലത്തെ. സോ 400 നമുക്ക് ബാക്കി വെച്ചിട്ട് അടുത്ത പാക്കിലേക്ക് വേണ്ടി കാത്തിരിക്കാം. സോ ലെറ്റ്സ് ഗോ, ആര് കിട്ടും നോക്കാം. അടുത്ത് ഏത് വേട്ടാളിയന്മാര്, ഗോഡനോ, ഏതവൻ, ഡൈഗോ ഗോൺസാലസ്, സെൻറ്റർ ഓൾ പ്ലെയർ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. CMF ഒരു ട്രൈ കൂടി കൊടുത്താലോ, ഒരു ട്രൈ കൂടി കൊടുത്താലോ, ഇവിടെ കഴിഞ്ഞോ, ഇവിടെ പ്ലെയർ ഓഫ് ദിക്ക് ഒരു ട്രൈ കൂടി കൊടുക്കാട്ടോ. വേണ്ട, ലെറ്റ് ഗോ ഫോർ അർജന്റീനൻ പാക്ക്, ഒരു ട്രൈ കൊടുത്തു നോക്കാം. എൻസോ ഫെർണാണ്ടസ് ഒക്കെ ഉണ്ട്,
അണ്ടി അണ്ടി അതും കിട്ടിയില്ല അതും കിട്ടിയില്ല ലുക്കാക്കു ആരത് ലുക്കാക്കുന്ന് കിട്ടിയിട്ട് കേട്ടോ ഗൈസ് മതിയില്ലേ പാക്ക് മതി അല്ലെങ്കിൽ ഒരു ഡ്രൈവ് എടുത്താലോ വേണ്ട ഗൈസ് മതി ഇത്ര പൂജയ്ക്ക് മതി ഇരു വീട്ടിൽ പൂജിക്കട്ടെ ഗൈസ് എന്തായാലും പാക്ക് ഓപ്പണിങ് മോശമാർന്നു പറയാ പിന്നെ ഇപ്രാവശ്യം നമുക്ക് വന്നിക്കണ ഇവൻറ്റുകൾ സോ ഇത് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ ട്രൈ എടുക്കാം കുറേ പേർക്ക് ഇപ്പോഴും അറിയില്ല മൊബൈലായിക്കോട്ടെ പി സി ആയിക്കോട്ടെ ഇത് തന്നെ എടുത്താൽ മതി അതുപോലെ തന്നെ ഇത് കളിച്ച 50 കോയിൻ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുക ഫസ്റ്റത്തെ കംപ്ലീറ്റ് ചെയ്താൽ മതി സോ ഇത് രണ്ടെണ്ണമാണുള്ളൂ ഇവൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സോ നിങ്ങൾ എന്തായാലും കളിക്കുക പിന്നെ നിങ്ങൾക്ക് ആരെ കിട്ടി ജസ്റ്റ് താഴെ കമൻറ്റ് കിട്ടുക നിങ്ങൾ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആയിക്കോട്ടെ പ്ലെയർ ഓഫ് ദി ആയിട്ട് കറക്കിയിട്ട് ആരെ കിട്ടിയ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ